ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എസ് എസ് എൽ സി പരീക്ഷ തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഷൻ ഗ്രാമർ ആയിരിക്കും. ഉറപ്പാണ്, കാരണം ഗ്രാമർ 20 മാർക്കിനോളം ചോദ്യം വരും. അതിലേതെങ്കിലുമൊക്കെ തെറ്റിയാൽ എ പ്ലസ് നഷ്ടപ്പെടുമോ ഇംഗ്ലീഷിന് എന്നുള്ള പേടി ഒരുപാട് കുട്ടികൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. എങ്ങനെ നിങ്ങൾക്ക് ഗ്രാമറിന് പൂർണ്ണമായും മാർക്ക് നേടിയെടുക്കാം, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ എങ്ങനെ എഴുതാം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥി ാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എസ് എസ് സി പരീക്ഷ വരെ എല്ലാ സബ്ജക്റ്റുകളുടെയും അടിപൊളി റിവിഷൻ ക്ലാസ്സുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും ഷോ ക്വസ്റ്റ്യൻസും എല്ലാം ഈ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. സോ ഇപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ഉപകാരമുണ്ടാകും. ഓക്കെ, സോ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഗ്രാമർ പാർട്ടിൽ ഏകദേശം 8 ടൈപ്പ് ഗ്രാമർ ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരാറുള്ളത്. അതിലാദ്യത്തേത് കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ്, ക്വസ്റ്റ്യൻ മേക്കിംഗ്. ഈ ക്വസ്റ്റ്യൻ മേക്കിംഗ് WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും. അതേപോലെ ഇഫ് ക്ലോസ്, ഹാർഡ് ബെറ്റർ, ഇതാണ് സ്ഥിരമായിട്ട് വരാറുള്ളത്. വുഡ് യു മൈൻഡ് പോലെയുള്ള ചിലത് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അതേപോലെ മറ്റൊന്ന് റിപ്പോർട്ടർ സ്പീച്ചാണ്. എഡിറ്റിംഗ് വരാറുണ്ട്, ഫ്രേസൽ വെർബുകൾ വരാറുണ്ട്, അതേപോലെ ഫില്ലിൻ ഡി ബ്ലാങ്ക്സ്. നിങ്ങളിങ്ങനെ പ്രൊപ്പോർഷൻസും മറ്റുമൊക്കെ വെച്ച് ഫില്ലിൻ ഡി ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ വരാറുണ്ട്. അതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ അതിന് പുറമെ നോൺ ഫ്രേസ്, വെർബ് ഫ്രേസ് പോലെയുള്ളവൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ഈ ഒരു 8-9 ടൈപ്പ് ഗ്രാമർ ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വരാറുള്ളൂ. ഓക്കെ, ഈ ഗ്രാമറ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ പലതും ഇപ്പോൾ ഒരു ബേസും ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ എവിടെയൊക്കെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതെങ്ങനെ ഉത്തരത്തിലെത്താമെന്ന് ഒരു ധാരണയും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് ഗ്രാമറിന് വൺ ഷോട്ട് വീഡിയോകൾ നൽകാൻ പോവുകയാണ്. എന്താണ് ഈ വൺ ഷോട്ട് വീഡിയോകൾ എന്ന് പറഞ്ഞുതരാം. വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമേ ആ വീഡിയോ ഉണ്ടാവും, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് ഈ ഗ്രാമർ ഒരു ബേസും ഇല്ലെങ്കിൽ പോലും ആ 5 മിനിറ്റ് കൊണ്ട് അല്ലെ 10 മിനിറ്റ് കൊണ്ട് എക്സാമിന് ഗ്രാമറിന് ഒരു ചോദ്യം വന്നാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ചോദ്യം വന്നാൽ, റിപ്പോർട്ട് സ്പേസ് ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ ഇഫ് ക്ലോസ് ചോദ്യം വന്നാൽ എങ്ങനെ ആ ഉത്തരത്തിലേക്ക് നമുക്കെത്താം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് പരമാവധി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കുക. പല വീഡിയോകൾ 5 മിനിറ്റോ 6 മിനിറ്റോ മാത്രമേ ഉണ്ടാവും, കൂടി ഇപ്പോൾ ഒരു 10 മിനിറ്റ്. ഇതിനുള്ളിൽ നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന വീഡിയോകളാണ് വൺ ഷോട്ട് വീഡിയോകൾ. ഓരോ ഗ്രാമർ ടോപ്പിക്കിനും ഓരോ വീഡിയോ ആയിട്ട് വരും. നിങ്ങൾക്ക് ഒരു ഗ്രാമറും അറിയില്ലെങ്കിൽ പോലും ആ വീഡിയോകൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വരുന്ന എക്സാമിന് ഗ്രാമർ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നാളെ മുതൽ, തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ വീഡിയോകൾ ഈ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാ വീഡിയോകളും കാണുക. സ്ഥിരമായിട്ട് ആ വീഡിയോ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഗ്രാമറിന് ഒരു മാർക്കും നഷ്ടമാവില്ല. നിങ്ങൾ ആ വീഡിയോകൾ കാണുക, ആ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും. സോ ഇപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വരുന്ന എല്ലാ വീഡിയോകളും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ വൺ ഷോട്ട് വീഡിയോകൾ പൂർണ്ണമായിട്ടും കാണുക. വളരെ കുറച്ച് സമയം നിങ്ങൾ കാണാനേ ഉണ്ടാവും, ആ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ അത് പഠിച്ചിരിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോകൾ കാണുക. ഇത് മാത്രമല്ല, ഈ ചാനലിൽ ഇംഗ്ലീഷിൽ തന്നെയുള്ള ഡിസ്കോഴ്സുകളെ കുറിച്ചിട്ടും ചാപ്റ്ററുകളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോകളൊക്കെ വേറെ വേറെ വരും. അതിന് പുറമേ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഹിന്ദിയും സോഷ്യൽ സയൻസും മലയാളവും ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വേറെയും വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഗ്രാമർ ഒരുപാട് കുട്ടികൾക്ക് ആശങ്കയുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ ഞാൻ പ്രത്യേകം ഗ്രാമറിനെ കുറിച്ച് എടുത്തു പറഞ്ഞത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിൽക്കുക. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് മുമ്പേ ഗ്രാമർ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.